ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിമെയിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ ബൾക്കായിട്ട് ഇൻഡിവിജ്വൽ മെസ്സേജുകൾ അഥവാ ഇൻഡിവിജ്വൽ മെയിലുകൾ എങ്ങനെ അയക്കാം എന്നുള്ളതാണ്. അതിനാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മെയിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം കമ്പോസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് ജസ്റ്റ് എൻറ്റർ ചെയ്ത് മാത്രം വെക്കുക. ജസ്റ്റ് അത് സെൻഡ് ചെയ്യുകയോ കാര്യങ്ങളോ ചെയ്യാതെ ജസ്റ്റ് എൻറ്റർ ചെയ്ത് മാത്രം വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് വേണ്ട സെൻഡ് ചെയ്യേണ്ട ആൾക്കാരുടെ പേരും അവരുടെ ഇമെയിൽ ഐ ഡി ഇതുപോലെ രണ്ട് കോളത്തിലായിട്ട് എൻ്റർ ചെയ്ത് വെക്കുക. ശേഷം എക്സ്റ്റൻഷൻസിലെ ഓപ്ഷനിൽ വന്നതിന് ശേഷം അവിടെ ആഡോൺസിൽ ഗെറ്റ് ആഡോൺസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് ആഡോൺസിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ വരിക. ജസ്റ്റ് അതിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാകും. അവിടെ യെറ്റ് എനത്ര മെയിൽ എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നത് യെറ്റ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വരും. യെറ്റ് എനത്ര മെയിൽ എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് വരും. അതിൽ ഈ ഫസ്റ്റ് തേലാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മെയിൽ ഇവിടെ സെലക്ട് ചെയ്യാൻ പറയും. ജസ്റ്റ് ആ മെയിൽ ക്ലിക്ക് ചെയ്യുക. മെയിൽ ക്ലിക്ക് ചെയ്ത് പറയുന്ന പെർമിഷൻസ് എല്ലാം നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അലോ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളെ മെയിലേക്ക് അത് എൻ്റർ ആവും. ജസ്റ്റ് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ശേഷം ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോപ്പപ്പ് നിങ്ങൾക്ക് വീണ്ടും ഇവിടെ ഓപ്പൺ ആയി വരും. ജസ്റ്റ് അത് ലോഡ് ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. ലോഡ് ആയി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെൻറ്റർ നെയിം ചോദിക്കും. നിങ്ങൾക്ക് നോർമലി ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പം പേരുണ്ടാവും. നിങ്ങൾ ഓൾറെഡി മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഓൾറെഡി പേര് കാണുന്നത്. ഇൻ കേസ് പേരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പേര് വേണ്ടത് ആ പേര് കൊടുക്കാം. നിങ്ങളെ പേര് കൊടുക്കാം, നിങ്ങളെ സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കാം, എന്ത് നിങ്ങൾക്ക് കൊടുക്കാം. ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇമെയിൽ ടെംപ്ലേറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങളുടെ ഡ്രാഫ്റ്റിലുള്ള എല്ലാ മെയിലുകളും ഇവിടെ കാണിക്കും. നിങ്ങൾ ജസ്റ്റ് ഞാനിവിടെ ഈ ഫസ്റ്റത്തെ മെയിൽ അതായത് ജോയിൻ മൈ 1 hour ഫേസ്ബുക്ക് അഡ്വർടൈസിങ് ട്രെയിനിങ് അതാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് സെൻഡ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ അതിവിടെ ചൂസ് ചെയ്യുകയാണ്. ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിരുന്നു. ഇതിൻ്റെ പ്രീമിയം വെർഷൻ പൈസ കൊടുത്ത് വാങ്ങേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം മാക്സിമം നിങ്ങൾക്ക് 50 മെയിലുകൾ വരെ നിങ്ങൾക്ക് ഒരു ദിവസം അയക്കാൻ പറ്റുള്ളൂ ഫ്രീ അക്കൗണ്ടിൽ. അതിൽ കൂടുതൽ അയക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ പെയ്ഡ് വേർഷനിലേക്ക് മാറേണ്ടതായിരുന്നു. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഇമെയിൽ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു, സെൻഡർ നെയിം കൊടുത്തു, അതിനുശേഷം ഞാനിവിടെ സെൻഡ് കൊടുക്കുകയാണ്. സെൻഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ലോഡ് ആവുന്നത്. ജസ്റ്റ് അതൊന്ന് ലോഡ് ആവുന്നവരൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാണാം ഇവിടെ ലോഡായിക്കൊണ്ടിരിക്കുന്നത്. 3, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ആ 11 മെസ്സേജസും അവിടെ 1 by 1 ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഇത് സെൻഡ് ആവുന്നത്. അതായത് കിട്ടുന്ന ആൾക്ക് ഇത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ മെസ്സേജസ് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ഇതിപ്പം 11 മെസ്സേജസും ഇവിടെ സെൻഡായി. ഡെസ്റ്റിനേഷൻ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ ജസ്റ്റ് ഈ ഒരു വിൻഡോ കൂടി ഞാനിവിടെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രാക്കിംഗ് റിപ്പോർട്ടും കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എത്ര എണ്ണം ഡെലിവർ ആയി, നിങ്ങൾ അയച്ചാൽ എത്ര എണ്ണം ഡെലിവർ ആയി, എത്ര എണ്ണം ഓപ്പൺ ചെയ്തു, ആരെങ്കിലും ഓപ്പൺ ചെയ്തോ നിങ്ങൾ അയച്ച മെസ്സേജ്, ക്ലിക്ക് ചെയ്തോ അതിൽ, റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ, ബൗൺസ് ആയിട്ടുണ്ടോ. ബൗൺസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചില മെയിലുകൾ നമ്മൾ ഇപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, മെയിലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ, ആ മെയിൽ ഇപ്പം വർക്കിംഗ് അല്ലെങ്കിൽ അപ്പം എന്താണെന്ന് വെച്ചാൽ മെയിൽ സെൻഡ് ആവില്ല. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും എററായിട്ട് സെൻഡ് ആവാത്ത മെയിലുകൾ ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഇവിടെ ബൗൺസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അത് ഇവിടെ നിങ്ങൾക്ക് കാണിക്കും ഈ മെർജ് സ്റ്റാറ്റസ് എന്നുള്ള അടുത്ത് നിങ്ങൾക്ക് ഇമെയിൽ സെൻഡ്. ഇപ്പം ഇതെല്ലാം സെൻഡ് ആയതുകൊണ്ടാണ് ഇമെയിൽ സെൻഡ് എന്ന് കാണിക്കുന്നത്. ഇൻ കേസ് ഇപ്പം ഇതിലെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ ബൗൺസ് എന്ന് കാണിക്കും. അതുപോലെ തന്നെ ഇതിൽ ആരെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാ ഓപ്പൺ ചെയ്തതെന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഇമെയിൽ സെൻഡ് എന്നുള്ളത് മാറിയിട്ട് അവിടെ ഓപ്പൺഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് ഇമെയിൽസ് ഈസി ആയിട്ട് അയക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ദേശം ലൈക്ക് ചെയ്യുക, നിങ്ങളെപ്പോഴും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.